ഹയർ സെക്കൻഡറി ഒന്നാം വർഷ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പുതിയൊരു ചാപ്റ്ററിന്ന് ചർച്ച ചെയ്ത് തുടങ്ങുകയാണ് ചാപ്റ്ററിൻ്റെ പേര് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് മാത്തമാറ്റിക്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രാഞ്ചാണ് കാൽക്കുലസ് എന്ന് പറയുന്നത് ഈ കാൽക്കുലസിൻ്റെ പഠനമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ തുടങ്ങുന്നത് ഇത് ഇനിയുള്ള നിങ്ങളുടെ തുടർ പഠനത്തിൽ അത് മാത്തമാറ്റിക്സ് തന്നെ ആവണമെന്നില്ല മാത്തമാറ്റിക്സ് ആവശ്യമുള്ള ഏതുമായിക്കോട്ടെ ഫിസിക്സോ എക്കണോമിക്സോ എഞ്ചിനീയറിങ്ങോ അങ്ങനെ മാത്തമാറ്റിക്സ് വരുന്ന ഏത് വിഷയത്തിൻ്റെയും പഠനത്തിൽ ഈ കാൽക്കുലേസ് ഇല്ലാതെ നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇത് അത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഇതിലെ ആശയങ്ങൾ അതിൻ്റെ വളരെ ഈ കാൽക്കുലേഷൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള ആശയങ്ങളാണ് ലിമിറ്റ് എന്ന് പറയുന്നതും ഡെറിവേറ്റീവ് എന്നൊക്കെ പറയുന്നത് ഓക്കെ അപ്പോൾ അത് നമ്മളൊന്ന് പഠിച്ചു തുടങ്ങുകയാണ് അതുകൊണ്ട് തന്നെ ഈ ആശയങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക നമുക്കൊരു ഒരു ഉദാഹരണത്തിൽ നിന്ന് തുടങ്ങാം എവിടെയാണ് നമുക്ക് ഈ ലിമിറ്റ് ഉപയോഗിക്കേണ്ടി വരുന്നത് എന്താണ് ഇതിൻ്റെ ആശയം എന്നൊക്കെ ഒന്ന് ചെറുതായിട്ടെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം ഓക്കെ ഇപ്പോൾ ഒരു പോളികണ്ട് ഏരിയ കാണാൻ നിങ്ങളോട് പറഞ്ഞു ഇപ്പോൾ ഇത് ഒരു റെക്റ്റാംഗിൾ ആണെങ്കിൽ സൗകര്യമാണ് നമ്മൾ ചെയ്യുക അതിൻ്റെ ലെങ്ത്തും അതിൻ്റെ ബ്രെഡ്ത്തും അളന്നെടുത്തിട്ട് ലെങ്ത്തിൻ്റെ ബ്രെത്ത് ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാൻ ഒരുപാട് മാർഗങ്ങൾ നമ്മുടെ ഉണ്ട് ഇതിപ്പോൾ റെക്റ്റാംഗ്ലും ട്രയാംഗ്ലും ഒന്നും അല്ലാതെ ഏത് പോളികണും ആയിക്കോട്ടെ ഇപ്പോൾ ഒരു പോളിഗൺ ഒരു ആറോ ഏഴോ സൈഡിലുള്ള ഒരു പോളിഗൺ നിങ്ങളുടെ മുമ്പിൽ തന്നിട്ട് ഇതിൻ്റെ ഏരിയ കാണാൻ പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ സൂത്രവാക്യമൊന്നും അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല കാരണം ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാൻ നമുക്ക് അറിയാമെങ്കിൽ ഏത് പോളികൻ്റെയും ഏരിയ കാണാം എങ്ങനെയാണ് ഏത് പോളികണിനെയും നമുക്ക് ട്രാങ്കിൾസ് ആക്കി ഡിവൈഡ് ചെയ്യാം അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാൻ നമുക്ക് അറിഞ്ഞാൽ മതി ഓക്കെ ഇവിടെ നിന്ന് നമ്മൾ ഒന്നുകൂടി മുന്നോട്ട് പോവാണ് നമുക്ക് തോന്നിട്ടുള്ളത് സർക്കിൾ ആണെങ്കിലോ നിങ്ങൾക്ക് അറിയാം സർക്കിളിൻ്റെ ഏരിയ എങ്ങനെ കാണാമെന്നൊക്കെ അറിയാം അത് ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പയ്യാർ സ്ക്വയർ എന്നുള്ളതൊക്കെ വളരെ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ പയ്യാർ സ്ക്വയർ എന്നുള്ളതിലേക്ക് എങ്ങനെയാണ് നമ്മൾ എത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓക്കെ ഇവിടെ പ്രശ്നം സർക്കിളിനെ നമുക്ക് ട്രയാങ്കിൾസ് ആക്കി ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല നേരത്തെ നമ്മൾ കണ്ടു ഏത് പോളിഗൺ ആണെങ്കിലും അതിനെ നമുക്ക് ട്രയാങ്കിൾസ് ആക്കി ഡിവൈഡ് ചെയ്യാം കാരണം ഒക്കെ സൈഡ്സ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻസ് ആണ് പക്ഷേ സർക്കിളിന് അങ്ങനെ അല്ലല്ലോ ഓക്കെ അപ്പോൾ പോളിഗൺസിൻ്റെ ഏരിയ കാണാൻ നമുക്ക് അറിയാം അല്ലെങ്കിൽ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാൻ അറിയാം ഇതുപയോഗിച്ച് സർക്കിളിൻ്റെ ഏരിയ എങ്ങനെ കാണാം എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ സൗകര്യത്തിന് വേണ്ടി ഒരു റെഗുലർ പോളിഗൺ എടുക്കുന്നു റെഗുലർ പോളിഗൺ ആകുമ്പോൾ ഏരിയ കാണാൻ കുറച്ചുകൂടി സൗകര്യമാണ് കാരണം അതിൻ്റെ ആ റെഗുലർ എന്നുള്ളതിൽ നിന്ന് തന്നെ നമുക്ക് ഏരിയ കാണാനുള്ള മാർഗങ്ങൾ കുറച്ചുകൂടി എളുപ്പമായിട്ട് വരും ഓക്കെ ഇപ്പോൾ എതാ ഞാൻ ഈ സർക്കിള് ഈ സർക്കിളിൻ്റെ ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത് തൽക്കാലം അതിൻ്റെ റേഡിയസ് ആർ എന്ന് എടുത്തോളൂ നമുക്കറിയാം അയ്യാർ സ്ക്വയർ എന്നറിയാം ഇപ്പോൾ അയ്യാർ സ്ക്വയറിലേക്ക് എങ്ങനെ എത്തും എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓക്കെ അതിനുള്ളിൽ ഒരു റെഗുലർ പോളിഗൺ ഇപ്പോൾ കാണാൻ നിനക്ക് ഓക്കെ ആറ് സൈഡ്സ് ഉണ്ട് ആ റെഗുലർ പോളികണ് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് റെഗുലർ പോളിഗൺ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഇതൊരു ഹെക്സഗൺ ആയതുകൊണ്ട് റെഗുലർ ഹെക്സഗൺ ആയതുകൊണ്ട് ഇതിൻ്റെ ഏരിയ കാണാൻ അവിടെ അതിൽ ഒരു ട്രയാങ്കിൾ ഞാനൊന്ന് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അതിൻ്റെ ഒരു ബ്ലൂ കളറിലൊരു ട്രയാങ്കിൾ കാണാം ആ ട്രായാങ്കിളുടെ ഏരിയ കണ്ടാൽ പിന്നെ നമുക്ക് ആ പോളികൺ്റെ ഏരിയ കാണാൻ എളുപ്പമായി ഇതൊരു റെഗുലർ ഹെക്സഗൺ ആണ് അതുകൊണ്ട് ആ ട്രായങ്കിളിൻ്റെ ഏരിയയെ നമ്മൾ സിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ ഹെക്സഗൻ്റെ ഏരിയ നമുക്ക് കിട്ടും ഓക്കെ ആ ഹെക്സഗൻ ഇപ്പോൾ സർക്കിളിനുള്ളിലാണ് നിൽക്കുന്നത് നമ്മൾ ഇതിൻ്റെ സൈഡ്സ് ഒന്ന് ഇൻക്രീസ് ചെയ്യുകയാണ് ഇപ്പോൾ ഏഴ് സൈഡ് ആവുന്നു എട്ട് സൈഡ് ആവുന്നു അങ്ങനെ നമ്പർ ഓഫ് സൈഡ്സ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടു വരികയാണ് ഓക്കെ അപ്പോൾ ഇതിൽ സൈഡ്സിൻ്റെ എണ്ണം എത്രയാണെങ്കിലും പോളികൻ്റെ ഏരിയ നമുക്ക് കാണാൻ അറിയാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ട്രായിളിളിൻ്റെ ഏരിയ കണ്ടിട്ട് അതിനെ നമ്പർ ഓഫ് സൈഡ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും ഓക്കെ ഇനി ഇങ്ങനെ ഒന്ന് നോക്കൂ ആ സൈറ്റ്സിൻ്റെ എണ്ണം ഇങ്ങനെ കൂട്ടിക്കൂട്ടി കൂട്ടി കൊണ്ടുവരികയാണ് ഓക്കെ ഇപ്പം ഇതാ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ആ പോളിഗണും നമ്മുടെ സർക്കിളും കൂടി തിരിച്ചറിയാത്ത പോലെ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ആ പോളികൻ്റെ ഏരിയ കണ്ടാൽ അത് സർക്കിളിൻ്റെ ഏരിയ ആവില്ലേ ഒന്ന് ഒന്നുകൂടി നമുക്ക് അതിനെ ഒന്ന് നോക്കാം നമ്മളിപ്പോൾ ഇപ്പോൾ നമുക്കതിനെ തിരിച്ചറിയുന്നില്ല എന്നുള്ളത് ശരിയാണ് എന്നാൽ ഞാൻ അതിനെ ഒന്ന് ഒന്ന് സൂം ചെയ്യുകയാണ് ഒന്ന് ശ്രദ്ധിച്ചോളൂ അതിനെ നന്നായിട്ടൊന്ന് സൂം ചെയ്യുമ്പോൾ ആ പോളികണ്ണും സർക്കിളും തമ്മിലൊരു മാറ്റം നമുക്കിപ്പോൾ അവിടെ കാണാം ആ ഒരു ചെറിയ ഗ്യാപ്പ് അവിടെ ഉണ്ട് ഓക്കെ അപ്പോൾ പോളികണ് ഏരിയ എന്നുള്ളത് സർക്കിളിൻ്റെ ഏരിയ ആവുന്നില്ല പക്ഷേ ഇനി വേണമെങ്കിൽ നമുക്കിപ്പോൾ ഈ കാണുന്ന ഗ്യാപ്പ് ഇനിയും കുറയ്ക്കാം ഇതിൻ്റെ നമ്പർ ഓഫ് സൈഡ്സ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരുന്നാൽ മതി അപ്പോൾ നമ്മൾ ഈ കണ്ടതിനെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ഒന്ന് വിശകലനം ചെയ്യാം നമ്മൾ സർക്കിളിനുള്ളിൽ ഒരു റെഗുലർ പോളിഗൺ നമ്മൾ ഇൻസ്ക്രൈബ് ചെയ്യുന്നു ഓക്കെ ഈ പോളികണ്ടെ നമ്പർ ഓഫ് സൈഡ്സ് കൂട്ടുന്നതിനനുസരിച്ച് പോളികണ്ട ഏരിയ സർക്കിളിൻ്റെ ഏരിയയിലേക്ക് ഇങ്ങനെ വരികയാണ് അതൊന്ന് ശ്രദ്ധിച്ചോണം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പോളികണ്ടുടെ ഏരിയ ഒരിക്കലും സർക്കിളിൻ്റെ ഏരിയ ആവുന്നില്ല പക്ഷേ സർക്കിളിൻ്റെ ഏരിയയിലേക്ക് എത്ര വേണമെങ്കിലും നമുക്കിതിനെ അടുപ്പിക്കാൻ പറ്റും ഓക്കെ നമ്പർ ഓഫ് സൈഡ്സ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടേയിരുന്നാൽ മതി ഇവിടെയാണ് നമ്മൾ ലിമിറ്റ് എന്നുള്ള ഒരു വാക്ക് നമുക്ക് പറയാം നമുക്ക് ഇങ്ങനെ പറയാം സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ലിമിറ്റിൻ കേസ് ഓഫ് ദ ഏരിയ ഓഫ് ദാറ്റ് പോളിഗൺ എന്ന് പറയാം എങ്ങനെ നമ്പർ ഓഫ് സൈഡ്സ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഓക്കെ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നൂറ് ഒരു പോളിഗൺ കണക്കാക്കി അതിൻ്റെ ഏരിയ കണക്കാക്കി കഴിഞ്ഞാൽ സർക്കിളിൻ്റെ ഏരിയയുടെ വളരെ അടുത്തേക്ക് എത്തും ഇനി കുറച്ചുകൂടി നമുക്ക് നല്ലൊരു അപ്രോക്സിമേഷൻ വേണമെങ്കിൽ ആ പോളികളുടെ നമ്പർ ഓഫ് സൈഡ്സ് ആക്കി അതിൻ്റെ ഏരിയ കണക്കാക്കി എടുത്താൽ മതി നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഏത് പോളികളുടെയും ഏരിയ കണക്കാക്കാൻ നമുക്ക് അറിയാം ഓക്കെ നമ്മളിതിനെ പയ്യാർ സ്ക്വയറിലേക്ക് എങ്ങനെ എത്തിക്കാം എന്നൊന്നുകൂടി ഒന്ന് നോക്കാം നമ്മൾ ഇതിൻ്റെ നമ്പർ ഓഫ് സൈഡ്സ് ഒക്കെ ഒന്ന് കുറച്ചിട്ട് നമ്മുടെ പഴയ ഹെക്സഗണിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പം നമുക്ക് സംസാരിക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഓക്കെ അവിടെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കണക്കാക്കി അതിനെ നമ്പർ ഓഫ് സൈഡ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഓക്കെ ആ ട്രയാങ്കിളിൻ്റെ ബേസ് അതിന് ഞാൻ ബി എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ ഹൈറ്റ് അത് എക്സ് എന്നും എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ട്രയാങ്കിളിൻ്റെ ഏരിയ ഇപ്പോൾ എന്തായിരിക്കും ഹാഫ് ബി ഇൻറ്റു എക്സ് ആയിരിക്കും ഓക്കെ അങ്ങനെയാണെങ്കിൽ ആ പോളികൻ്റെ ഏരിയ എന്തായിരിക്കും അതിന് ആറ് സൈഡാണുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള ആറ് ട്രയാങ്കിൾസ് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ സിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ജനറലായിട്ട് പറഞ്ഞാൽ എൻ സൈഡ്സ് ആണെങ്കിൽ ഇതിനെ എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഓക്കെ അപ്പൊ ഏരിയ ഓഫ് ദാറ്റ് റെഗുലർ പോളിഗൺ ഈക്വൽ ടു ഹാഫ് ബി എക്സ് ഇൻ ടു എൻ അതിൽ ആ ബി ഇൻ എൻ എന്ന് പറയുന്നത് ബി എന്ന് പറയുന്നത് ആ പോളികണ്ട ഒരു വശമാണല്ലോ എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈഡ്സ് ആണല്ലോ അപ്പൊ ബി എൻ എന്ന് പറയുന്നത് ആ പോളികണ്ട പെരിമീറ്റർ അല്ലേ അപ്പം തൽക്കാലം നമ്മൾ ആ പെരിമീറ്ററിനെ പി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഏരിയ ഓഫ് പോളിഗൺ ഇങ്ങനെ മാറ്റി എഴുതാം ഹാഫ് എക്സ് ഇൻറ്റു പി ഓക്കെ നമ്മൾ നേരത്തെ കണ്ടത് ഇതിൻ്റെ നമ്പർ ഓഫ് സൈഡ്സ് കൂടുന്നതിനനുസരിച്ച് പോളികൻ്റെ ഏരിയ സർക്കിളിൻ്റെ ഏരിയയിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് പോളികൻ്റെ ഏരിയയുടെ ഒരു ലിമിറ്റിംഗ് കേസ് ആയിട്ട് പറയാം എന്ന് പറഞ്ഞാൽ പോളികൻ്റെ ഏരിയ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നോക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ നോക്കേ നമ്പർ ഓഫ് സൈഡ്സ് കൂടുന്നതിനനുസരിച്ച് ആ എക്സിന് എന്താ സംഭവിക്കുന്നത് ആ എക്സ് ഇങ്ങനെ കൂടിക്കൂടി സർക്കിളിൻ്റെ റേഡിയസിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുകയാണ് ഓക്കെ അപ്പോൾ നമുക്ക് പറയാം നമ്പർ ഓഫ് സൈഡ്സ് കൂടുന്നതിനനുസരിച്ച് എക്സ് ആറിലേക്ക് പോകുന്നുണ്ട് സർക്കിളിൻ്റെ റേഡിയസ് ആർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇനിയും ആ പോളികൻ്റെ പെരിമീറ്റർ എന്താ സംഭവിക്കുന്നത് ഈ പോളികൺ നമ്പർ ഓഫ് സൈഡ്സ് കൂടുന്നതിനനുസരിച്ച് ഈ പോളികൺ ഈ സർക്കിളിനുള്ളിൽ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിറഞ്ഞ് വരികയാണ് എന്ന് പറഞ്ഞാൽ പോളികൻ്റെ പെരിമീറ്റർ സർക്കിളിൻ്റെ പെരിമീറ്ററിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ പി എന്നുള്ളതിന് പകരം നമുക്ക് ടു പൈ ആർ എന്ന് പറയാം സർക്കിളിൻ്റെ പെരിമീറ്റർ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ അത് ടു പൈ ആർ എന്ന് നമുക്ക് അറിയാം ഓക്കെ അപ്പോൾ നമ്പർ ഓഫ് സൈഡ്സ് കൂടുന്നതിനനുസരിച്ച് ഈ പോളികൻ്റെ ഏരിയയ്ക്ക് സംഭവിക്കുന്നത് എക്സ് ആറിലേക്കും പോകുന്നുണ്ട് പി ടു പൈ ആറിലേക്കും പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് ഹാഫ് ഇൻ ടു ആർ ഇൻറ്റു ടു പൈ ആർ ഇതാണ് നമ്മുടെ പയ്യാർ സ്ക്വയർ ഓക്കെ അപ്പം ഇപ്പം നമ്മൾ ഈ സർക്കിളിൻ്റെ ഏരിയ കണക്കാക്കിയത് നമ്മളിപ്പോൾ പുതിയതായിട്ട് പറഞ്ഞ ലിമിറ്റ് എന്നുള്ള ഭാഷയിൽ പറയാം ആസ് ദ ലിമിറ്റിംഗ് കേസ് ഓഫ് ഏരിയ ഓഫ് പോളിഗൺ ഇൻസ്ക്രൈബ്ഡ് ഇൻ ദാറ്റ് സർക്കിൾ ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത് സർക്കിളിൻ്റെ ഏരിയ നേരിട്ട് കാണാൻ നമ്മുടെ കയ്യിൽ മാർഗമില്ല പക്ഷേ നമുക്ക് പോളിഗൺസിൻ്റെ ഏരിയ കാണാൻ അറിയാം അപ്പോൾ പോളിഗൺസിൻ്റെ ഏരിയയിലൂടെ സർക്കിളിൻ്റെ ഏരിയയിലേക്ക് എത്തുകയാണ് നമ്മൾ ചെയ്തത് ലിമിറ്റ് എന്ന് പറയുന്ന ഒരു ആശയം ഉപയോഗിച്ചുകൊണ്ട് ഓക്കെ ഈ ലിമിറ്റ് എന്ന് പറയുന്ന ആശയം ഉപയോഗിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങൾ ഏറെക്കുറെ തന്നെ ആയിരിക്കും നമുക്ക് അറിയാവുന്ന ചില കാര്യങ്ങളിലൂടെ നമുക്ക് നേരിട്ടെത്താൻ പറ്റാത്ത ചില കാര്യങ്ങളിലേക്ക് എത്തുക ഓക്കെ നമുക്കിനിയും പല എക്സാമ്പിൾസും വരുന്ന വഴിക്കൊക്കെ കാണാം അപ്പോൾ ഇത് കുറച്ചുകൂടി നിങ്ങൾക്ക് ബോധ്യപ്പെടും നമ്മളിപ്പോൾ കണ്ടതിന് മറ്റൊരു രൂപത്തിൽ കൂടി ഒന്ന് കാണാം നമ്മൾ ആ എക്സ് എന്നുള്ളത് അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ ആ ഒരു ട്രയങ്ങളിളുടെ ഹൈറ്റ് അതിങ്ങനെ കൂടി വരുന്നതിനനുസരിച്ച് എന്ന് പറഞ്ഞാൽ എക്സ് എങ്ങോട്ടാണ് പോകുന്നത് എക്സ് സർക്കിളിൻ്റെ റേഡിയസിലേക്കാണ് പോകുന്നത് ഇനി മുതൽ നമ്മളിങ്ങനെ പറയും എക്സ് അപ്രോച്ചസ് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ അതിനെ ആർ എന്ന് വിളിക്കുകയാണെങ്കിൽ എക്സ് അപ്രോച്ചസ് ആർ അല്ലെങ്കിൽ എക്സ് ടെൻസ് ടു ആർ എന്നൊക്കെ പറയും ഓക്കെ അതിനനുസരിച്ച് നമ്മുടെ പോളികൻ്റെ ഏരിയ സർക്കിളിൻ്റെ ഏരിയയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നു ഓക്കെ അതാണല്ലോ നമ്മളിപ്പോൾ കണ്ടത് ഇവിടെ നമുക്ക് ആ പോളിഗൻ്റെ ഏരിയ എന്നുള്ളതിനെ ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് എന്നുള്ള രൂപത്തിൽ കാണാമല്ലോ അപ്പോൾ തൽക്കാലം ഞാൻ അതിനെ എഫ് എക്സ് എന്ന് പറയുന്നു ആ എക്സ് കൂടുന്നതിനനുസരിച്ച് ആ ഏരിയ മാറുന്നുണ്ട് സോ ഒരു ഫങ്ഷൻ ഓഫ് എക്സ് എന്ന് പറയാം ഓക്കെ നമ്മൾ ഇപ്പോൾ കണ്ടതിനെ ഫങ്ഷൻ്റെ ടേംസിലൊന്ന് പറയുകയാണ് എക്സ് എന്നുള്ളത് ആറിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഈ പോളികണ്ട് ഏരിയ എന്നുള്ളത് നമുക്കറിയാം പയ്യർ സ്ക്വയറിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എഫ് എക്സ് എന്നുള്ളത് പയ്യാർ സ്ക്വയർ എന്ന് പറയുന്ന നമ്പറിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് ഒരു എക്സാമ്പിളിന് നമ്മുടെ സർക്കിളിൻ്റെ റേഡിയസ് ടു ആണെങ്കിൽ നമുക്കിതിനെ ഇങ്ങനെ ചുരുക്കി പറയാം അസ് എക്സ് അപ്രോച്ചസ് ടു എഫ് എക്സ് അപ്രോച്ചസ് പൈ ആർ സ്ക്വയർ എന്നുള്ളത് ഫോർ പൈ ആവും സോ എഫ് എക്സ് അപ്രോച്ചസ് ഫോർ പൈ ഓക്കെ നമ്മൾ ഒരു ഫംഗ്ഷൻ്റെ ലിമിറ്റ് എന്നുള്ളത് ഈ ഒരു രീതിയിലാണ് പറയുന്നത് പക്ഷെ അതിനു മുമ്പ് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം എക്സ് അപ്രോച്ചസ് ആർ എക്സ് അപ്രോച്ചസ് എ റിയൽ നമ്പർ എക്സ് അപ്രോച്ചസ് ടു എന്നൊക്കെ പറയുന്നതിനെ നമുക്കൊന്നുകൂടി ഒന്ന് കാണേണ്ടതുണ്ട് ഓക്കെ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് എക്സ് എക്സ് ഒരു വേരിയബിൾ വേരിയബിളാണ് എക്സിൻ്റെ വാല്യൂസ് ഇങ്ങനെ ടു പോയിൻ്റ് വൺ ടു പോയിൻറ്റ് സീറോ വൺ ടു പോയിൻ്റ് സീറോ സീറോ വൺ ഇങ്ങനെയാണ് എക്സിൻ്റെ വാല്യൂസ് എന്ന് വയ്ക്കാം ഇവിടെ നമുക്ക് പറയാം എക്സ് അപ്രോച്ചസ് ടു എന്ന് പറയാം കാരണം എന്താ ഈ അപ്രോച്ചസ് എന്നുള്ള വാക്ക് അല്ലെങ്കിൽ ടെൻസ് ടു എന്നുള്ള വാക്ക് ഈ എക്സിന്റെ വാല്യൂ ടു പോയിൻറ്റ് വണ്ണാണെങ്കിൽ ടു പോയിൻ്റ് വണ്ണും ടുവും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് അത് പോയിൻറ്റ് ആണല്ലോ എക്സിന്റെ വാല്യൂ ടു പോയിൻ്റ് സീറോ വൺ വരുമ്പോൾ ആ ഡിഫറൻസ് പോയിൻ്റ് സീറോ വൺ ആകുന്നു എക്സിൻ്റെ വാല്യൂ ടു പോയിൻറ്റ് സീറോ സീറോ വൺ വരുമ്പോൾ ടുവിലേക്കുള്ള ആ ഒരു ഡിഫറൻസ് പോയിൻറ്റ് സീറോ സീറോ വൺ ആണ് എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂസ് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ടു പോയിൻറ്റ് വൺ ടു പോയിൻ്റ് സീറോ വൺ ടു പോയിൻ്റ് സീറോ സീറോ വൺ ആ ഒരു രീതിയിലാണ് പോകുന്നതെങ്കിൽ ടുവിലേക്കുള്ള ഇതിൻ്റെ ആ ഒരു ഡിഫറൻസ് പോയിൻറ്റ് വൺ പോയിൻ്റ് സീറോ വൺ പോയിൻറ്റ് സീറോ സീറോ വൺ എന്ന് പറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞു പോവുകയാണ് ഓക്കെ ഇതിങ്ങനെ കുറഞ്ഞു പോകുന്നു എന്ന് മാത്രമല്ല ഈ ഒരു ഡിഫറൻസ് ടുവിലേക്കുള്ള ഈ ഒരു ഡിഫറൻസ് നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് കുറയ്ക്കാൻ പറ്റും ആ എത്ര വേണമെങ്കിലും എന്നുള്ളത് അടിവരയിട്ട് മനസ്സിലൊന്ന് ഉറപ്പിച്ചോളൂ കാരണം ലിമിറ്റ് ചർച്ച ചെയ്യുന്നിടത്തൊക്കെ ഈ എത്ര വേണമെങ്കിലും എന്നുള്ളതിന് ഒരുപാട് പ്രാധാന്യമുണ്ട് ഓക്കെ ഇത് ഇങ്ങനെ തന്നെ വേണമെന്നില്ല ഇപ്പോൾ നമ്മൾ എക്സിന്റെ വാല്യൂസ് ഇങ്ങനെ പറയുന്നു വൺ പോയിൻ്റ് നയൻ വൺ പോയിൻ്റ് നയൻ നയൻ വൺ പോയിൻറ്റ് നയൻ 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 എന്നാണ് എടുക്കുന്നതെങ്കിൽ അപ്പോഴും ഈ എക്സിന്റെ വാല്യൂ ടുവിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് അവിടെയും നമ്മൾ പറയും എക്സ് അപ്രോച്ചസ് ടു എന്ന് പറയും കാരണം ഇങ്ങനെ പോയാലും എക്സും ടുവും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് എത്ര വേണമെങ്കിലും നമുക്ക് കുറയ്ക്കാൻ പറ്റും ഓക്കെ അത് ഒന്ന് മനസ്സിലുണ്ടാവണം ഇനി പിന്നീട് നമ്മൾ മുന്നോട്ടുള്ള ചർച്ചകളിൽ നമുക്കുള്ള ചില സൗകര്യം പറയാനുള്ള ചില സൗകര്യങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഇപ്പോൾ നമ്മൾ എടുത്തത് വൺ പോയിൻ്റ് നയൻ വൺ പോയിൻ്റ് നയൻ നയൻ ഈ ഒരു സീക്വൻസ് ആണ് നമ്മൾ എടുക്കുന്നതെന്ന് വയ്ക്കുക ഇവിടെ ഈ എക്സിൻ്റെ വാല്യൂസൊക്കെ ടൂവിനേക്കാൾ കുറവാണ് ടൂവിലേക്ക് അപ്രോച്ച് ചെയ്യും ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളിതൊരു നമ്പർ ലൈനിൽ ഒന്ന് മാർക്ക് ചെയ്താൽ എന്ന് പറയുന്നത് അവിടെ നമ്പർ ലൈനിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് എക്സിൻ്റെ വാല്യൂ വൺ പോയിൻറ്റ് നയൻ വൺ പോയിൻറ്റ് നയൻ നയൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സ് ടുവിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് നിൽക്കുന്നത് ഓക്കെ അപ്പം നമ്മൾ പറയും എക്സ് അപ്രോച്ചസ് ടു ഫ്രം ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ടു എന്ന് പറയാം ഓക്കെ നമ്മൾ ആദ്യം കണ്ട എക്സാമ്പിൾ ആണെങ്കിലോ ടു പോയിന്റ് വൺ ടു പോയിന്റ് സീറോ വൺ ടു പോയിന്റ് സീറോ സീറോ വൺ ഈ വാല്യൂസ് ഒക്കെ ടൂവിനേക്കാൾ കൂടുതലാണ് ടുവിലേക്ക് അപ്രോച്ച് ചെയ്യുകയും ചെയ്യുന്നുണ്ട് സോ അവിടെ നമ്മൾ പറയും എക്സ് അപ്രോച്ചസ് ടു ഫ്രം ദ റൈറ്റ് സൈഡ് ഓഫ് ടു എന്ന് പറയും ഓക്കെ ഇതൊക്കെ നമുക്ക് പിന്നീട് ആവശ്യമുണ്ട് ഇനി എപ്പോഴും ഇങ്ങനെ ലെഫ്റ്റിൽ നിന്ന് മാത്രം അല്ലെങ്കിൽ റൈറ്റിൽ നിന്ന് മാത്രം ഇങ്ങനെ വേണമെന്നൊന്നുമില്ല നമുക്ക് വേറൊരു സീക്വൻസ് നോക്കാം ടു പോയിൻറ്റ് വൺ വൺ പോയിന്റ് നയൻ ടു പോയിന്റ് സീറോ വൺ വൺ പോയിന്റ് നയൻ നയൻ ഇങ്ങനെയാണ് എക്സിൻ്റെ വാല്യൂസ് എങ്കിൽ അത് റൈറ്റ് സൈഡിലെ പിന്നെ ലെഫ്റ്റ് സൈഡിലെ പിന്നെ റൈറ്റിലെ പിന്നെ ലെഫ്റ്റിൽ എന്ന് പറഞ്ഞിട്ടാണ് എക്സ് പോകുന്നത് പക്ഷേ അവിടെയും എക്സ് ടൂവിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് കാരണം മുന്നോട്ട് പോകും തോറും ടൂലേക്കുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞ് 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 വരുന്നുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ എത്ര വേണമെങ്കിലും നമുക്ക് കുറയ്ക്കാൻ പറ്റും ഈ രീതിയിൽ ഓക്കെ അപ്പോൾ എക്സ് അപ്രോച്ചസ് ടു അല്ലെങ്കിൽ എക്സ് അപ്രോച്ചസ് എ റിയൽ നമ്പർ എക്സ് അപ്രോച്ചസ് എ എന്നൊക്കെ പറയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലുണ്ടാവണം ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞു നിർത്തിയ എക്സാമ്പിളിലേക്ക് വരാം ഓക്കെ അവിടെ എന്തായിരുന്നു ഇപ്പൊ ഒരു ഉദാഹരണത്തിന് നമ്മുടെ സർക്കിളിൻ്റെ റേഡിയസ് ടു ആയിരുന്നെങ്കിൽ ആ എക്സ് ടുവിനോട് അപ്രോച്ച് ചെയ്യുമ്പോൾ പോളികൻ്റെ ഏരിയ അതൊരു ഫങ്ഷൻ ഓഫ് എക്സ് എന്ന് നമ്മൾ പറഞ്ഞു ആ ഫങ്ഷൻ ഫോർ പൈയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നുണ്ട് ഓക്കെ അതായത് നമുക്കിങ്ങനെ പറയാം അസ് എക്സ് അപ്രോച്ചസ് ടു എഫ് എക്സ് അപ്രോച്ചസ് ഫോർ പൈ ഇവിടെ നമ്മൾ പറയും ഈ ഫങ്ഷൻ്റെ ലിമിറ്റാണ് ഫോർ പൈ എന്ന് പറയും എവിടെയുള്ള ലിമിറ്റ് എക്സ് ടുവിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോഴുള്ള ലിമിറ്റ് സോ ലിമിറ്റ് ഓഫ് ദിസ് ഫങ്ഷൻ ആസ് എക്സ് അപ്രോച്ചസ് ടു ഈക്വൽ ടു ഫോർ പൈ എന്ന് നമുക്ക് പറയാം ഓക്കെ അതിനെ നമുക്ക് ഇങ്ങനെ ചുരുക്കി എഴുതുകയും ചെയ്യാം എഴുതുന്ന രീതി ഒന്ന് കണ്ടോളൂ നമ്മൾ വായിക്കുന്നത് ലിമിറ്റ് എക്സ് അപ്രോച്ചസ് ടു എഫ് എക്സ് ഈക്വൾ ടു ഫോർ പൈ ഓക്കെ അപ്പോൾ പൊതുവായിട്ട് ഒരു ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ലിമിറ്റിനെ കുറിച്ച് നമുക്ക് പറയണമെങ്കിൽ ഒരു ഫംഗ്ഷൻ വേണം എഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എക്സ് എന്ന് പറയുന്ന വേരിയബിൾ ഒരു റിയൽ നമ്പർ ആ റിയൽ നമ്പറിന് നമുക്ക് എ എന്ന് കൊടുക്കാം എയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ച് ഈ എഫ് എക്സിൻ്റെ വാല്യൂ ഒരു റിയൽ നമ്പർ എല്ലിലേക്ക് അപ്രോച്ച് ചെയ്യുന്നു ആ റിയൽ നമ്പറിനെ നമ്മൾ എൽ എന്ന് വിളിക്കുന്നു ഓക്കെ സോ ആസ് എക്സ് അപ്രോച്ചസ് എഫ് എക്സ് അപ്രോച്ചസ് എൽ ദൻ എൽ ഈസ് കാൾഡ് the ലിമിറ്റ് ഓഫ് ദിസ് ഫങ്ഷൻ എക്സ് ഏത് പോയിന്റിലെ അറ്റ് ദ പോയിന്റ് a അല്ലെങ്കിൽ അസ് എക്സ് അപ്രോച്ചസ് എ എന്നൊക്കെ പറയാം ഓക്കെ അതിനെ നമ്മൾ നേരത്തെ കണ്ട പോലെ നമുക്ക് എങ്ങനെ ചുരുക്കി എഴുതാം ലിമിറ്റ് എക്സ് അപ്രോച്ചസ് എ എഫ് എക്സ് ഈക്വൽ ടു എൽ എന്ന് എഴുതാം ഓക്കെ അപ്പോൾ അതിൻ്റെ ആശയം മനസ്സിലാക്കുക എന്താണ് ഒരു ഫംഗ്ഷൻ്റെ ലിമിറ്റ് ഒരു പോയിന്റിലെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള ആശയം മനസ്സിലാക്കുക ഓക്കെ നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഒരു ആശയം ലിമിറ്റ് ആശയം അത് ഒന്നുകൂടി ഒന്ന് മനസ്സിലാകുന്നതിന് വേണ്ടി കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഒരു ഫംഗ്ഷൻ എഫ് എക്സ് ഈക്വൾ ടു എക്സ് പ്ലസ് ടു എന്ന് പറയുന്ന ഫങ്ഷൻ എക്സ് ടുവിനെ അപ്രോച്ച് ചെയ്യുന്നതിനനുസരിച്ച് ഈ ഫംഗ്ഷൻ്റെ ലിമിറ്റ് എന്താണ് ഇതാണ് ചോദ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടത് നമ്മൾ ഇപ്പോൾ പറഞ്ഞതനുസരിച്ച് നമുക്ക് ഇങ്ങനെ എഴുതാം ലിമിറ്റ് എക്സ് അപ്രോച്ചസ് ടു എഫ് എക്സ് ഇതെന്താണ് എന്നുള്ളതാണ് ചോദ്യം ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞത് എക്സ് ടുവിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ എഫ് എക്സ് ഏത് നമ്പറിനെ അപ്രോച്ച് ചെയ്യുന്നത് അതാണ് ലിമിറ്റ് അപ്പൊ ഇത് നമുക്കൊന്ന് മനസ്സിൽ ആലോചിക്കാവുന്നതല്ലേ ഉള്ളൂ നമ്മുടെ ഫംഗ്ഷൻ എക്സ് പ്ലസ് ടു ആണ് എക്സ് ടുവിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് ടു എന്ന് പറയുന്നത് ഫോറിനെ ആയിരിക്കും അപ്രോച്ച് ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിൽ കാണാവുന്നതേ ഉള്ളൂ സീക്വൻസ് ഒന്നും എടുത്ത് നോക്കണം എന്നില്ല ഓക്കെ അപ്പം നമുക്ക് പറയാം ഈ ഫംഗ്ഷൻ്റെ ലിമിറ്റ് ആണ് ഫോറാണ് നമുക്ക് ഇങ്ങനെ എഴുതാം ലിമിറ്റ് എക്സ് അപ്രോച്ചസ് ടു എഫ് എക്സ് ഈക്വൾ ടു ഫോർ എന്ന് എഴുതാം ഓക്കെ ഇനി വേറൊരു ഫങ്ഷൻ എഫ് എക്സ് ഈക്വൾ ടു എക്സ് സ്ക്വയർ ഇവിടെ നമ്മുടെ ചോദ്യം ലിമിറ്റ് എക്സ് അപ്രോച്ചസ് ടു എഫ് എക്സ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ് അപ്രോച്ചസ് ടു എക്സ് സ്ക്വയർ ഇതും ഇതേപോലെ തന്നെ ഒന്ന് ആലോചിക്കാവുന്നതേ ഉള്ളൂ എക്സ് ടുവിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ സ്ക്വയർ സ്വാഭാവികമായിട്ടും അത് അല്ലേ അപ്രോച്ച് ചെയ്യേണ്ടത് മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കൂ അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ചില സീക്വൻസ് ഒക്കെ എടുത്തിട്ട് ടുവിനെ അപ്രോച്ച് ചെയ്യുന്ന പോലെ ടു പോയിൻറ്റ് വൺ ടു പോയിൻ്റ് സീറോ വൺ ടു പോയിൻറ്റ് സീറോ സീറോ വൺ അതിൻ്റെ ഒക്കെ സ്ക്വയേഴ്സ് ഒന്ന് എടുത്ത് നോക്കുക അതിൻ്റെ ആവശ്യമില്ല ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചില കാര്യങ്ങളാണ് ഓക്കെ എനിവേ എക്സ് ടുവിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ ഫോറിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെയും നമ്മൾ പറഞ്ഞു ലിമിറ്റ് എക്സ് അപ്രോച്ചസ് ടു എക്സ് സ്ക്വയർ ഈക്വൾ ടു ഫോർ എന്ന് പറഞ്ഞു നമുക്കിതിൻ്റെ ജോമെട്രി കൂടി ഒന്ന് നോക്കാം കാരണം ഇനി വരുന്ന പല ചർച്ചകളിലും നമുക്കിതിൻ്റെ ജോമെട്രി ആവശ്യമുണ്ട് ഓക്കെ നമ്മുടെ ഫങ്ഷൻ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫങ്ഷനാണ് അതിൻ്റെ ഗ്രാഫ് നിങ്ങൾക്ക് കാണാം എക്സ് അപ്രോച്ചസ് ടു ആണല്ലോ പറയുന്നത് അപ്പോൾ ടു അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഗ്രാഫിലെ പോയത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ വൈ ആക്സില് ഫോറും അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി എക്സ് ടുവിൻ്റെ അടുത്തായിട്ട് നമ്മളൊന്ന് അടയാളപ്പെടുത്തുന്നു അപ്പോൾ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് എക്സ് വൈ ആക്സിലും ഉണ്ട് അത് നിങ്ങൾക്ക് കാണാം ഇനി നോക്കൂ എക്സ് അപ്രോച്ചസ് ടു എക്സ് ഇങ്ങനെ ടൂലിലേക്ക് മൂവ് ചെയ്യാണ് എഫ് എക്സിന് എന്താ സംഭവിക്കുന്നത് ആ വയ്യക്സിൽ കൂടി നോക്കിയാൽ അറിയാം എഫ് എക്സ് ഇങ്ങനെ ഫോറിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇപ്പോൾ എക്സ് ടുവിനെ അപ്രോച്ച് ചെയ്തത് ടുവിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് ഇനി തിരിച്ച് എക്സ് ടുവിനെ ടൂവിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുകയാണെങ്കിലോ ഇപ്പോൾ എക്സ് ടുവിന്റെ റൈറ്റ് സൈഡിലാണ് നിൽക്കുന്നത് അതിനനുസരിച്ചുള്ള എഫ് എക്സൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാം എക്സ് ആ ടൂവിലേക്ക് ഇങ്ങനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ച് എഫ് എക്സ് ആ വൈ ആക്സിൽ നോക്കിയാൽ അറിയാം എഫ് എക്സ് ഫോറിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ എക്സ് ടുവിനെ അപ്രോച്ച് ചെയ്യുമ്പോഴൊക്കെ എഫ് എക്സ് ഫോറിനെ അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം ഓക്കെ അപ്പോൾ ഈ ജോമെട്രി ഒന്ന് മനസ്സിലിരുന്നോട്ടെ ഇനിയും ഇങ്ങനൊരു ചിത്രം വരയ്ക്കാതെ തന്നെ മനസ്സിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ജോമെട്രി കാണാവുന്നതേ ഉള്ളൂ പല സന്ദർഭങ്ങളിലും ഈ ജോമെട്രി ആലോചിക്കുന്നത് നന്നാവും ഓക്കെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ചില ഉദാഹരണങ്ങളൊക്കെ ഒന്ന് നോക്കാം ഇവിടെ നമ്മൾ ഇപ്പോൾ രണ്ട് എക്സാമ്പിൾസ് ചർച്ച ചെയ്തു എഫ് എക്സ് ഈക്വൾ ടു എക്സ് പ്ലസ് ടു അവിടെ ലിമിറ്റ് എക്സ് അപ്രോച്ചസ് ടു എഫ് എക്സ് നമ്മൾ കണക്കാക്കി വന്നപ്പോൾ ആ ടു പ്ലസ് ടു ഈക്വൾ ടു ഫോർ എന്ന് പറഞ്ഞാൽ ആ ടു എന്ന് പറയുന്ന പോയിന്റില് ഫങ്ഷൻ്റെ വാല്യൂ തന്നെയാണ് ലിമിറ്റായിട്ട് അവിടെ വന്നത് ഇനി അടുത്ത എക്സാമ്പിളിലോ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന എക്സാമ്പിളിലോ അവിടെയും ലിമിറ്റായിട്ട് നമുക്ക് വന്നത് എഫ് ഓഫ് ടു എന്ന് പറഞ്ഞാൽ ഫങ്ഷൻ്റെ വാല്യൂ തന്നെയാണ് സ്വാഭാവികമായിട്ട് നമുക്കൊരു സംശയം തോന്നും ഈ ലിമിറ്റ് എന്ന് പറയുന്നത് ഫംഗ്ഷന്റെ വാല്യൂ തന്നെയാണോ അങ്ങനെ ആണെങ്കിൽ പിന്നെ എന്തിനാണ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ പുതിയൊരാശയം ഒക്കെ നമ്മൾ പറയുന്നത് ഓക്കെ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം നമ്മുടെ ഫംഗ്ഷൻ എഫ് എക്സ് ഈക്വൽ ടു എക്വയർ മൈനസ് ഫോർ ഡിവൈഡ് ബൈ എക്സ് മൈനസ് ടു ഇവിടെയും നമ്മൾ ചർച്ച ചെയ്യുന്നത് ലിമിറ്റ് എക്സ് അപ്രോച്ചസ് ടു എഫ്എക്ട്സ് ആണ് ചർച്ച ചെയ്യുന്നത് ആദ്യം തന്നെ നമുക്ക് പറയാം ഈ ഫങ്ഷൻ ടൂവില് ഡിഫൈൻഡ് അല്ല ഓക്കെ അപ്പൊ പിന്നെ ഈ കേസിൽ എന്തായാലും ലിമിറ്റ് എന്ന് പറയുന്ന ഫങ്ഷൻ്റെ വാല്യൂ ആണെന്നൊന്നും എന്തായാലും നമ്മൾ പറയില്ല കാരണം ഇത് ടൂവിൽ ഡിഫൈൻഡ് അല്ലല്ലോ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞു നിർത്തിയത് ടൂവിലെ ഫങ്ഷൻ്റെ വാല്യൂ എന്താണ് എന്നുള്ളതല്ല ചോദ്യം ലിമിറ്റ് എന്ന് നമ്മൾ പറഞ്ഞത് എക്സ് ടുവിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ഈ ഫങ്ഷൻ്റെ വാല്യൂ ഏതെങ്കിലും നമ്പറിലേക്ക് അപ്രോച്ച് ചെയ്യുന്നുണ്ടോ ഉണ്ടെങ്കിൽ ആ നമ്പറാണ് ലിമിറ്റ് എന്നാണല്ലോ നമ്മൾ പറഞ്ഞത് അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് ഫോർ ഡിവൈഡ് ബൈ എക്സ് മൈനസ് ടു അത്ര പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു ഫംഗ്ഷനല്ലത് അതുകൊണ്ട് തന്നെ നമുക്കൊരു സീക്വൻസ് എടുത്ത് നോക്കാം എക്സ് ടുവിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന പോലെ ഒരു സീക്വൻസ് വളരെ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്ന സീക്വൻസ് ടു പോയിൻ്റ് വൺ എന്ന് പറയുന്ന സീക്വൻസ് ഈ ഓരോ നമ്പറിനും കറസ്പോണ്ടിങ് ആയിട്ട് ുംറസ്പോണ്ടിങ്ക്സ് എന്താ ഒന്ന് കണക്കാക്കി നോക്കാം അപ്പോൾ വൺ നമ്മൾ എടുക്കുന്നു വാല്യൂ അനുസരിച്ച് ഇത് സ്ക്വയർ മൈനസ് ഡിവൈഡ് ബൈ ടുനെ നമ്മളൊന്ന് മാറ്റി എഴുതുന്നു സ്ക്വയർ സ്ക്വയർ ഇതിങ്ങനെ മാറ്റി എഴുതിയത് ന്യൂമറേറ്റർ ഇപ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ഫോമിലാണ് അങ്ങനെയാണെങ്കിൽ ഡിനോമിനേറ്റർ എ മൈനസ് ബി എന്നുള്ള ഫോമിലും വേണം ഓക്കെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിനെ നമുക്ക് എ മൈനസ് ബിൻറ്റു എ പ്ലസ് ബി എന്ന് എഴുതാനൊക്കെ അറിയാമല്ലോ അതിനനുസരിച്ച് നമ്മൾ ഇതിനെ ഒന്ന് മാറ്റിയാൽ ന്യൂമറേറ്റർ ടു പോയിന്റ് വൺ മൈനസ് ടു ഇൻറ്റു ടു പോയിന്റ് വൺ പ്ലസ് ടു ഡിവൈഡഡ് ബൈ ഈ എന്നുള്ളത് നമുക്ക് അങ്ങ് ക്യാൻസൽ ചെയ്ത് കളയാം അപ്പോൾ ബാക്കി എന്തേ വരുള്ളൂ ടു പോയിന്റ് വൺ പ്ലസ് ടു എന്ന് പറഞ്ഞാൽ ഫോർ പോയിന്റ് വൺ ആണ് ഇതിന്റെ വാല്യൂ അപ്പോൾ ഇത് ഇവാലുവേറ്റ് വാല്യുവേറ്റ് ചെയ്യാൻ ഫോർ പോയിന്റ് വൺ എന്നുള്ളത് ഈ ചെയ്യാൻ ഇങ്ങനെ തന്നെ വേണം നിർബന്ധമൊന്നുമില്ല പക്ഷേ ഇങ്ങനെ എഴുതുകയാണെങ്കിൽ ബാക്കിയുള്ളതുമൊക്കെ ഇതേ പാറ്റേണിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ എക്സിൻ്റെ വാല്യൂ ടു പോയിന്റ് വൺ ആവുമ്പോൾ എഫ് എക്സ് ഫോർ പോയിന്റ് വൺ അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ ടു പോയിന്റ് സീറോ വൺ ആവുമ്പോൾ ഇതേപോലെ ചെയ്തു വന്നാൽ നമുക്കത് ഫോർ പോയിൻ്റ് സീറോ വൺ എന്നുള്ളതിലേക്ക് എത്തും ഓക്കെ എക്സിൻ്റെ വാല്യൂ ടു പോയിൻ്റ് സീറോ സീറോ വൺ ആകുമ്പോൾ എഫ് എക്സിൻ്റെ വാല്യൂ ഫോർ പോയിൻ്റ് സീറോ സീറോ വണ്ണിലേക്ക് എത്തും ഓക്കെ ഒന്ന് നോക്കൂ എക്സിൻ്റെ വാല്യൂ ടു പോയിൻറ്റ് വൺ ടു പോയിൻറ്റ് സീറോ വൺ ടു പോയിൻ്റ് സീറോ സീറോ വൺ ഇങ്ങനെ ടുവിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ എഫ് എക്സിൻ്റെ വാല്യൂ ഫോർ പോയിൻ്റ് വൺ ഫോർ പോയിൻ്റ് സീറോ വൺ ഫോർ പോയിൻ്റ് സീറോ സീറോ വൺ ഇത് അപ്രോച്ച് ചെയ്യുന്നത് ഫോറിലേക്കാണ് അപ്പോൾ ഇവിടെ നമുക്ക് പറയാം എന്ന് പറയാം ഇതല്ലേ നമ്മൾ ലിമിറ്റ് എന്ന് പറഞ്ഞത് എക്സ് ടൂവിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ എഫ് എക്സ് ഫോറിനെ അപ്രോച്ച് ചെയ്യുന്നെങ്കിൽ ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ഫോർ ആണ് ഓക്കെ ഇതിപ്പോ ഒരൊറ്റ സീക്വൻസ് എടുത്തേ നമ്മൾ ചെയ്തുള്ളൂ മറ്റേതെങ്കിലും ഒരു സീക്വൻസ് എടുത്താൽ വൺ പോയിന്റ് നയൻ വൺ പോയിന്റ് പോയിന്റ് എന്ന് പറഞ്ഞൊരു സീക്വൻസ് എടുത്ത് ചെയ്താലും നമുക്ക് ഇതേപോലെയൊക്കെ തന്നെയാണ് കിട്ടുക ഓക്കെ അപ്പൊ നമുക്ക് തീരുമാനമായി എക്സ് ടുവിനെ അപ്രോച്ച് ചെയ്യുന്നതിനനുസരിച്ച് എഫ് എക്സ് ഫോറിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഇവിടെ പറയും ലിമിറ്റ് ഓഫ് ദിസ് ഫങ്ഷൻ എക്സ് അപ്രോച്ചസ് ടു ഈക്വൽ ടു ഫോർ എന്ന് പറയാം ഓക്കെ അപ്പൊ ഇവിടെ നമ്മുടെ ഈ ഫങ്ഷൻ എഫ് എക്സ് എന്ന് പറയുന്ന ഫങ്ഷൻ നമ്മൾ ആദ്യമേ കണ്ടു അത് ടൂല് ഡിഫൈൻഡ് അല്ല ഓക്കെ പക്ഷേ ടു ലിമിറ്റ് ഉണ്ട് അപ്പോൾ പിന്നെ ആദ്യത്തെ രണ്ട് എക്സാമ്പിളിൽ നമ്മൾ കണ്ടതുപോലെ ഫംഗ്ഷൻ്റെ വാല്യൂ ആണ് ലിമിറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് പോകാൻ പറ്റില്ല ചില സന്ദർഭങ്ങളിൽ ഫംഗ്ഷൻ്റെ വാല്യൂ തന്നെ ആയിരിക്കും ഇവിടെ ടൂവില് ഫംഗ്ഷൻ ഒരു വാല്യൂ ഇല്ല എന്നിട്ടും അവിടെ അതിനൊരു ലിമിറ്റ് ഉണ്ട് ഓക്കെ ഇനി നമുക്ക് ഈ പ്രോബ്ലം ഇപ്പം നമ്മൾ കണ്ട ഈ ലിമിറ്റ് ഇത് വാല്യുവേറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനൊരു സീക്വൻസ് എടുത്ത് തന്നെ ചെയ്യേണ്ടതുണ്ടോ നമ്മൾ ആ സീക്വൻസ് എടുത്ത് ചെയ്ത ആ അതൊന്നുകൂടി ഓർത്തുകൊണ്ട് ഈ പ്രോബ്ലം ഒന്ന് ഈ ലിമിറ്റ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ നമുക്ക് മറ്റെന്തെങ്കിലും മാർഗം ഉണ്ടോ എന്നുള്ള ഒന്ന് ആലോചിക്കാം ഓക്കെ നമ്മൾ നമ്മുടെ ഫംഗ്ഷനിൽ തന്നെ തുടങ്ങുന്നു എഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് ഫോർ ഡിവൈഡ് ബൈ എക്സ് മൈനസ് ടു ആണ് അതിനെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ എക്സ് സ്ക്വയർ മൈനസ് ടു സ്ക്വയർ ഡിവൈഡ് ബൈ എക്സ് മൈനസ് ടു എന്ന് എഴുതാം എന്ന് പറഞ്ഞാൽ ഇത് എക്സ് മൈനസ് ടു ഇൻറ്റു എക്സ് പ്ലസ് ടു ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് ടു ആണ് ഇവിടുന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ നേരത്തെ ഇതെന്തായിരുന്നു ഒരേപോലെയുള്ളത് ക്യാൻസൽ ചെയ്യായിരുന്നു പക്ഷേ ക്യാൻസൽ ചെയ്യുമ്പോൾ ഒരു കാര്യം നമ്മൾ ഉറപ്പിക്കണം ഈ ക്യാൻസൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ ക്യാൻസൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ അത് സീറോ അല്ല എന്ന് ഉറപ്പിക്കണമല്ലോ അതായത് എക്സ് മൈനസ് ടു സീറോ അല്ലെങ്കിൽ നമുക്കിതിനെ ക്യാൻസൽ ചെയ്തിട്ട് ഈ ഫംഗ്ഷൻ ഈക്വൽ ടു എക്സ് പ്ലസ് ടു എന്ന് എഴുതാം ഓക്കെ അപ്പോൾ നമ്മൾ തുടങ്ങിയ ഫങ്ഷനും എക്സ് പ്ലസ് ടു എന്ന് പറയുന്ന ഈ ഫങ്ഷനും ഒന്ന് തന്നെയാണ് എവിടെ ഒഴികെ ഒഴികെ ഈ രണ്ട് ഫങ്ഷൻസും സെയിമാണ് ഓക്കെ നമ്മുടെ ഫങ്ഷൻ ടുവിൽ ഡിഫൈൻഡ് അല്ല പക്ഷേ എക്സ് പ്ലസ് ടു എന്നുള്ളത് ടുവിലും കൂടി ഡിഫൈൻഡ് ആണ് ഇതാണ് തമ്മിലുള്ള ആകെയുള്ളൊരു മാറ്റം പക്ഷെ നമുക്ക് എന്താ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ടുവിലെ ഫംഗ്ഷൻ്റെ വാല്യുവേ അല്ല ടൂല് ഫങ്ഷൻ ഡിഫൈൻഡ് അല്ല പിന്നെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യാന്ന് പറയുന്നതിൽ കാര്യമില്ല നമുക്ക് ഇവാലുവേറ്റ് വാലുവേറ്റ് ചെയ്യേണ്ടത് എക്സ് ടുവിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ എഫ് എക്സ് ഏത് നമ്പറിലേക്ക് പോകുന്നു എക്സ് ടുവിലേക്ക് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എക്സ് ടു ആവണമെന്നില്ലല്ലോ എക്സ് ടുവിൻ്റെ അടുത്തൊക്കെയാണ് നമ്മൾ നേരത്തെ കണ്ട പോലെ ടു പോയിൻ്റ് വൺ ടു പോയിന്റ് സീറോ വൺ ടു പോയിന്റ് സീറോ സീറോ വൺ അത് എന്തുമായിക്കോണ്ടായാലും അത് ടു അല്ല ഓക്കെ അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ ഈ ഫങ്ഷൻ്റെ ലിമിറ്റ് വാലുവേറ്റ് ചെയ്യുന്നതിന് പകരം എക്സ് പ്ലസ് ടുവിൻ്റെ ലിമിറ്റ് വാലുവേറ്റ് ചെയ്താൽ മതി കാരണം ടു അല്ലാത്തടത്തൊക്കെ ഇത് രണ്ടും ഒന്ന് തന്നെയാണെന്നാണ് ഇപ്പം നമ്മൾ കണ്ടത് ഓക്കെ അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യുന്ന രീതി നമുക്ക് ഇങ്ങനെ പറയാം നമുക്ക് കാണേണ്ടത് ലിമിറ്റ് എക്സ് അപ്രോച്ചസ് ടു എഫ് എക്സ് ആണ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ് അപ്രോച്ചസ് ടു എക്സ് സ്ക്വയർ മൈനസ് ടു സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് ടു ആണ് നമ്മളതിനെ ഇങ്ങനെ എഴുതുന്നു ലിമിറ്റ് എക്സ് അപ്രോച്ചസ് ടു എക്സ് മൈനസ് ടു ഇൻ എക്സ് പ്ലസ് ടു ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് ടു അതിലാ എക്സ് മൈനസ് ടു നമ്മൾ ധൈര്യമായിട്ട് ക്യാൻസൽ ചെയ്യുന്നു കാരണം എക്സ് അപ്രോച്ചസ് ടു ആണ് അതുകൊണ്ട് എക്സ് ടു അല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം അപ്പോൾ ഇതിങ്ങനെയായി ലിമിറ്റ് എക്സ് അപ്രോച്ചസ് ടു എക്സ് പ്ലസ് ടു ലിമിറ്റ് എക്സ് അപ്രോച്ചസ് ടു എക്സ് പ്ലസ് ടു നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അത് ആണ് സോ നമുക്ക് ഈക്വൾ ടു ഫോർ എന്ന് കിട്ടി ഓക്കെ അപ്പോൾ ഈ രീതിയിൽ ഒരു ഫംഗ്ഷൻ തന്നാൽ അതിൻ്റെ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ കണ്ട പോലെ നമുക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മളിവിടെ കണ്ടത് ഈ ഫങ്ഷൻ ടൂൽ ഡിഫൈൻഡ് അല്ലെങ്കിൽ പോലും ലിമിറ്റ് ഉണ്ട് പലപ്പോഴും ലിമിറ്റിനെക്കുറിച്ചുള്ള ചർച്ചകളിൽ അല്ലെങ്കിൽ ലിമിറ്റ് ഉപയോഗിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളൊക്കെ ഇതുപോലെ ആയിരിക്കും ഡിഫൈൻഡ് അല്ല എന്നാൽ പിന്നെ അവിടേക്ക് എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് ഓക്കെ അത് തുടർന്ന് വരുന്ന ചില ചർച്ചകളിൽ നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ എന്ന് പറഞ്ഞ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ഈ ഒരു ആശയം മനസ്സിലുണ്ടാവണം നമുക്ക് കൂടുതൽ ചർച്ചകൾ കൂടുതൽ ഉദാഹരണങ്ങളിലൂടെ ലിമിറ്റ് എന്ന് പറയുന്ന ആശയം കുറച്ചുകൂടി നമുക്ക് ഉറപ്പിക്കേണ്ടതുണ്ട് കൂടുതൽ ചർച്ചകൾ അടുത്ത ക്ലാസ്സിലാവാം